ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു ലേഡി ഗ്ലേസിൻ്റെ ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ബേസ് കോട്ടെല്ലാം നേരത്തെ അടിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ട് കോട്ടും ഫെനോമസ്റ്റിക് ഇനാമലാണ് അടിച്ചിട്ടുള്ളത്. അതിന് പുറത്താണ് നമ്മൾ ലേഡി ഗ്ലേസ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ്. അപ്പോൾ ലേഡി ഗ്ലേസിലെ കളറ് നമ്മൾ ടിൻറ്റ് ചെയ്ത് വാങ്ങുന്നതിനേക്കാളും നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ കളറ് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഏത് കളറും നമുക്ക് ഇതിൽ മിക്സായി കഴിഞ്ഞാൽ അത് സെയിം കളർ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലും ബ്ലൂ കളർ ചേർത്താണ് മിക്സാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ മറ്റു ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ തമ്പ്നെയിലിൽ കണ്ടതുപോലെ തന്നെ റോയൽ പ്ലേയിൽ പോളിഷ് അടിക്കാമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ അതിന് എൻ്റെ അറിവിൽ വാട്ടർ ബേസ്ഡായിട്ടുള്ള ഇതുപോലെയുള്ള റോയൽ പ്ലേ പോലെയുള്ള ഡെക്കറേറ്റീവ് പെയിൻറ്റുകളൊന്നും പിന്നെ അതിൻ്റെ പുറത്ത് പോളിഷ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിയും അവകാശപ്പെടുന്നില്ല. ഇനി അത് എൻ്റെ അറിവിലാണ്. ഇനി നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും കമ്പനി ഇതുപോലെയുള്ള വാട്ടർ ബേസ്ഡായിട്ടുള്ള ഡെക്കറേറ്റീവ് പെയിൻറ്റുകളുടെ പുറത്ത് പോളിഷ് അപ്ലൈ ചെയ്യാൻ പറയുന്നുവെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അത് മറ്റുള്ളവർക്കും കൂടി ഒരു ഉപകാരപ്രദമായിരിക്കും. എന്നാൽ ലേഡി ഗ്ലേസ് പോലുള്ള ഒരു ഡെക്കറേറ്റീവ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പുറത്ത് പോളിഷ് അടിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ടിന്നർ ബേസ്ഡ് ആയിട്ടുള്ള യാതൊരു പോളിഷുകളും ഇതിൽ അപ്ലൈ ചെയ്യരുത്. അല്ലാതെ ടർപ്പൺ ബേസ്ഡ് ആയിട്ടുള്ള പോളിഷുകൾ അപ്ലൈ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. നമുക്ക് നല്ല ഒരു വാഷബിലിറ്റി നമുക്ക് പോളിഷ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതൊരു ഇൻറ്റീരിയർ ഡെക്കറേറ്റീവ് പെയിൻറ്റ് ആയതുകൊണ്ട് തന്നെ എക്സ്റ്റീരിയറിൽ ഉപയോഗിക്കരുത്. അതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. നമ്മൾ ഈ ഡിസൈൻ മേക്ക് ചെയ്തെടുക്കുന്നത് വെറും പ്ലാസ്റ്റിക് കവർ കൊണ്ടാണ് ഇതിൻ്റെ ഡിസൈൻ മേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിച്ച് കളയുന്ന പ്ലാസ്റ്റിക് കവറാണ് ഇതിൻ്റെ ഒരു ടൂളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നിസ്സാരമായിട്ട് കിടക്കുന്ന പല ഇതുപോലുള്ള മെറ്റീരിയൽ വെച്ച് നമുക്ക് നല്ല രീതിയിൽ ഡിസൈനൊക്കെ മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ലേഡി ഗ്ലേസ് പെട്ടെന്ന് ഉണങ്ങി വലിഞ്ഞു പോകാത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ടൈമിംഗ് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാൾക്ക് തന്നെ റോള് കൊണ്ട് ഇത് അടിക്കാനും അതുപോലെ ഇതിൻ്റെ ഡിസൈൻ മേക്ക് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. പെട്ടെന്ന് ഉണങ്ങിപ്പോകത്തില്ല. ഇത് മുമ്പും പലരും ചെയ്തിട്ടുള്ള ഒരു പഴയൊരു ഡിസൈൻ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ വ്യത്യാസമാണെന്ന് മാത്രം. ഇത് ലേഡി ഗ്ലേസിലാണ് ചെയ്യുന്നത്. അത് മുന്നേ ചെയ്തിട്ടുള്ളത് പലതും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പുറത്ത് പോളിഷ് വരുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റായിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇതെന്നല്ല, നമ്മുടെ കൈകളിൽ ഒത്തിരി പെയിൻറ്റുകളൊക്കെ ആകാൻ ചാൻസ് ഉള്ള ഏതൊരു വർക്ക് നമ്മൾ ചെയ്യുമ്പോഴും കയ്യുറകൾ ധരിച്ചുകൊണ്ട് മാത്രം ചെയ്യുക. കാരണം നമ്മൾ എത്രയൊക്കെ നമ്മൾ കൈ വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ചെറിയൊരു അംശമൊക്കെ ചിലപ്പോൾ കൈകളിലിരിക്കുകയും അത് നമ്മുടെ ഭക്ഷണത്തിൽ കൂടെയൊക്കെ ഉള്ളിൽ പോകാനും ഒക്കെ ഉള്ള ചാൻസുകളുണ്ട്. അപ്പോൾ ഇത് എക്സ്റ്റീരിയർ ആയിരുന്നാലും ഇൻറ്റീരിയർ ആയിരുന്നാലും ഇതിലൊക്കെ ഒത്തിരി കെമിക്കലുകൾ ചേർന്നിട്ടുള്ളതാണ്, ശരീരത്തിന് ദോഷമായതും അല്ലാത്തതുമായിട്ടുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഏത് കമ്പനിയുടെ ആയിരുന്നാലും നമ്മൾ നമ്മുടെ സേഫ്റ്റി ആദ്യം നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമറിൻ്റെയും സേഫ്റ്റി നമ്മൾ നോക്കുക. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകൾ മാത്രം വാങ്ങി ഉപയോഗിക്കുക. ലോക്കലായിട്ടുള്ളതൊന്നും വാങ്ങി ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തു തന്നെയായാലും അറിയിക്കുക. ഞാൻ ഉറപ്പായിട്ടും മറുപടി തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇത് ഒത്തിരി സമയമൊന്നുമുള്ള വീഡിയോ അല്ല, ഒരു 4-5 മിനിറ്റുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ അത്രയും സമയം നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ ഇത് കാണുക. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഈ ഡിസൈൻ ലേഡി ഗ്ലേസ് പോലുള്ള മെറ്റീരിയൽ വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇത് ഉണങ്ങാനായിട്ട് ഒരു 3-4 ദിവസം സമയം എടുക്കുന്നതാണ്. അപ്പോൾ അതിന് ശേഷം മാത്രം പോളിഷ് അടിക്കുക. അല്ലാതെ ഇന്ന് ചെയ്തു നാളെ പോളിഷ് അടിച്ചു കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ ഉണങ്ങാത്തത് കൊണ്ട് തന്നെ നമ്മൾ അടിക്കുന്ന പോളിഷിൽ കൂടി മിക്സായിട്ട് കലങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം പോളിഷ് അടിക്കുക. ഞാനപ്പോൾ ഇതിൽ പോളിഷ് അടിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതൊന്നും പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല. ഇതിൽ പോളിഷ് അടിക്കുന്നതൊക്കെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഡിസൈൻ അങ്ങനെ ഫിനിഷായിട്ടുണ്ട്. പോളിഷെല്ലാം അടിച്ച് നല്ല ഫിനിഷാക്കിയിട്ടുണ്ട്. ഒരു ഗ്ലാസ് ഫിനിഷ് തന്നെ കിട്ടുന്നതാണ് രണ്ട് കോട്ട് പോളിഷ് ഇതിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. അങ്ങനെ നല്ലൊരു ഡിസൈൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.